ദൈവത്തിന് സ്തോത്രം. പുതുപ്പള്ളിയുടെ ആകർഷണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവിടുത്തെ പ്രാദേശിക സഭയാണ്. വെളിയിലുള്ള ആളുകളൊക്കെ പറയും ഫോർമർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ ലോകത്തിലേറ്റവും വിലയുള്ളത് പ്രാദേശിക സഭ. മൈലപ്രായത്തെ പ്രാദേശിക സഭയിൽ ഞാൻ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വർത്തമാ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ മുമ്പോട്ട്. ഭാര്യയും മൂന്ന് മക്കളുണ്ട്, അവർ വിവാഹിതരും. ദൈവത്തെ അറിഞ്ഞ് അവരുടെ ജോലിസ്ഥലങ്ങളിൽ താമസിക്കും. ഒരു വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നലെ രാത്രി അധ്വാനിച്ചു, ചിന്തിച്ചു. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ആശയങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. എന്നാൽ ദൈവം തന്ന ചില വാക്കുകൾ അത് ഇവിടെ പ്രസ്താവിപ്പാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. ഞാനിവിടെ വന്നത് സഹോദരൻ ജേക്കബ് ചെറിയാനോടുള്ള ബന്ധത്തിലാണ്. സെൻട്രൽ വാട്ടർ അതോറിറ്റി കമ്മീഷനിലെ താൻ ജോലിക്കായി ബാലഘാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ കൂടിക്കാഴ്ച ഒരു വലിയ സംഭവത്തിലേക്ക്. ആദ്യം മുതൽ തന്നെ തനിക്കൊരു ദൈവാശ്രയമുണ്ടായിരുന്നു, ദൈവവചനം പഠിക്കണമെന്നൊക്കെ. എൻ്റെ ഭവനത്തിൽ വരികയും ശനിയാഴ്ചയൊക്കെ വന്ന് പഠിച്ചിട്ട് ഞായറാഴ്ച യാക്കോബക്കാരായിട്ടുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി താൻ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൺവിക്ഷനിലേക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ടുള്ള പ്രേരണയും. അങ്ങനെ ബാലഘാട്ട് വൈൻഗംഗാ നദിയിൽ താൻ കർത്താവിനെ സാക്ഷിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. എന്നാൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു തന്നോടുകൂടെ ഒരു രാത്രി. കഴിഞ്ഞ ഒരാഴ്ചയിലെ മൈലപ്രായത്തിലുള്ള 14 സുവിശേഷകന്മാരും 10 പേരെ വന്നുള്ളൂ. ഞങ്ങളൊരു 3-4 ദിവസം മൈലപ്രായം ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങൾ നടത്തുവാനും രാത്രി യോഗങ്ങൾ നടത്തുവാനും തീരുമാനിച്ചു. അങ്ങനെ 14 പേർ 10 പേരോളം വന്നു. അങ്ങനെയാണ് ഇപ്രാവശ്യം ഞാൻ മൈലപ്രായം വന്നത്. ഈ അവസരം ഇവിടെ വരുവാനായിട്ടിടയായി. ദൈവമാണ് എനിക്ക് ഈ അവസരം തന്നത്. സഭയോട് നന്ദി അറിയിക്കുന്നു. എത്രയോ ആളുകൾ ഈ പ്രസംഗപീഠത്തിൻ്റെ പിൻപിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു കാലത്ത് പ്രസംഗം കേൾക്കാനായിട്ട് ആർത്തിയോടെ ഓടിപ്പോയിരുന്നൊരു കാലമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് കെ വി ചെറിയാച്ചൻ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഭർത്തവുമായുടെ ഒരു പ്രാസംഗ്യം. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ ദേവാലയത്തിലും വലിയവൻ. കർത്താവിൻ്റെ മഹത്വത്തെ കുറിച്ച് താൻ വർണ്ണിച്ച് അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്ന് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. 14-ാമത്തെ വയസ്സ്. കാലങ്ങൾ കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ വളരെ ഭക്തരായിരുന്നു. അവരെന്നെ 5-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചതാണ് മാറാമെന്നൊക്കെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വേലയിലേക്ക്, കർത്താവിൻ്റെ വകയായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടു. ആ വിളി കേൾക്കുവാനും അനുസരിക്കുവാനും. അങ്ങനെ മധ്യപ്രദേശിൽ 35 വർഷമായി ഞാൻ ഒരു നല്ല സഭ സ്ഥാപിതമായി. നല്ല ശതമാനം 3 യാക്കോബ കുടുംബങ്ങളാണ് മലയാളികളായിട്ട് വന്നത്. 1 ബ്രദറാണ്, 2 മണർകാടുള്ള ഒരു ചാക്കോ ബ്രദർ ഉണ്ട്, അതുപോലെ തന്നെ മൈലപ്പായുള്ള ഒരു ഓർത്തഡോക്സ് ജാക്കോബ് ചർച്ചിൻ്റെ ഒരു വർഗീസ് ബ്രദറുണ്ട്. ഈ 3 കുടുംബങ്ങൾ, ബാക്കിയുള്ള ആളുകളെല്ലാം അവിടെയുള്ള ആളുകളാണ്. അവിടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ദൈവം സ്നേഹിക്കുന്നു. അനേക ആളുകൾ നമ്മുടെ സഭകളിൽ നിന്നൊക്കെ സുവിശേഷവേലയ്ക്കായിട്ട് അവിടെ പോകുന്നു, പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 40-ഓളം ആളുകളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവിടെ പ്രവർത്തിക്കും ഇടയായി. അവരുടെയൊക്കെ മാനസാന്തരവും രക്ഷയും സന്തോഷവും കാണുന്നതൊരു സന്തോഷമാണ്. കാരണം അപഗണിക്കപ്പെട്ടതായ, ത്യജിക്കപ്പെട്ടതായ, നിന്ദിക്കപ്പെട്ടതായ, ഓരോ രീതിയിലും ഉയർന്നു വരാൻ കഴിയാത്തതായിട്ടുള്ള ആളുകളൊക്കെ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് മുമ്പോട്ട് വരുമ്പോൾ അതൊരു വലിയ സംഭവം. വളരെയധികം ആളുകൾ ആ ദേശത്തോട്ട് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തുകാരുണ്ട്, അതുപോലെ തന്നെ മെതഡിസ്റ്റുകാരെ, ലൂതറൻകാരെ, ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വാസ്തവമായി ചിന്തിക്കാറുണ്ട് ഇന്ന് ദൈവ വചനത്തിൻ്റെ ശക്തിയുടെ അറിവും അനുഭവവും, ശക്തിയുടെ അറിവും അനുഭവവും അത് നമ്മളെ നടത്തും, നമ്മളെ നയിക്കും. നമ്മുടെ ജോലി എന്താണെന്നറിയാമോ? നമ്മുടെ ജോലി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. പുതുപ്പള്ളിയിലുള്ള മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഞാൻ അല്പം പ്രശംസയോടുകൂടെ പറഞ്ഞാൽ ഞാൻ ചാക്കോബ്രദറിനെ പിടിച്ചതാണ്. കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം എനിക്ക് വളരെയധികം കൃപകളെ ദൈവം തന്നു. എന്നാൽ മാനുഷികമായ കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും നമ്മെ നിലനിർത്തുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഓരോ ദിവസവും കർത്താവുമായിട്ട് സംസാരിക്കുവാൻ,
കർത്താവ് എന്നോട് സംസാരിക്കുന്ന ചില വിധങ്ങളുണ്ട്. ഞാനൊരു പ്രസംഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും എനിക്ക് അനുഭവിക്കുവാൻ, ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്, ഈ ഫീലിംഗ് എന്ന് പറഞ്ഞ ആ ഫീലിംഗിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ആ ദൈവ വചനം നമ്മെ സ്പർശിക്കുന്നതായി, നമുക്ക് വളരെ ശക്തിയുള്ളവരായി നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിത യാത്രയിൽ, കർത്താവിൻ്റെ വേളയിൽ, കർത്താവ് അനുഗ്രഹിച്ച് അനുവദിച്ചതെന്ന രീതിയിൽ ഒക്കെ പ്രവർത്തിപ്പാൻ സാധിച്ചത് അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാരുടെ ഡെഡിക്കേഷൻ ഉണ്ട്, എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവ വചനത്തിൻ്റെ ശക്തിയുടെ അനുഭവവും അറിവും, അതാണ് എൻ്റെ വിഷയം. ഇത് ഞാൻ മനസ്സിലാക്കിയത് വളരെ ലേറ്റായിട്ടാണ്. അതിനൊരു കാരണമുണ്ട്, ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 2020 മാർച്ച് 12 ഞങ്ങൾ മൂത്ത മകൻ താമസിക്കുന്ന ഡാലസിലേക്ക് യാത്രയായി. അത് ലാസ്റ്റ് ഫ്ലൈറ്റായി. മടങ്ങി വരാൻ 6 സമയമേ ഉള്ളൂ. മടങ്ങി വരാൻ കഴിയാതിരുന്നപ്പോൾ 2 അവിടെ താമസിക്കും. 1 പൂർണ്ണമായും വീട്ടിൽ. ഓൺലൈനിൽ കൂടെ ഒക്കെ പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉണ്ട്. കരോൾട്ടൺ ബിലീവേഴ്സ് ബൈബിൾ ചാപ്പലാണ് ഞങ്ങൾ അവിടെ ആരാധിക്കുന്നത്. ആ അവസരങ്ങളിൽ ഞാൻ ദൈവവചനം വായിക്കാനായിട്ട് ലഭിക്കുന്ന ചില അവസരങ്ങൾ, വെളിയിലൊക്കെ 6 അകലെ നിന്ന് ആളുകളോട് സുവിശേഷം പറയുവാൻ. ഒരു സുവിശേഷകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മീനെ പിടിച്ച് കരയിൽ ഇടുന്നത് പോലെയാണ് ഒരാളോട് സുവിശേഷം പറഞ്ഞത്. അതെന്റെ ഒരു അനുഭവം. എങ്ങനെയെങ്കിലും ഒരാളോട് കർത്താവിനെ കുറിച്ച് പറയണം. ഇന്നും ഞാൻ നേരും, കർത്താവെ എനിക്കിന്ന് 5 കൊടുക്കണം. ഞാൻ നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വാക്കുണ്ടല്ലോ, നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേരാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ നേരാതിരിക്കുന്നതാണ്, ഒന്നും നേരുക. ഞാൻ ആദ്യമായിട്ട് നിന്നോട് പറയട്ടെ, പുതുപ്പള്ളിയിലുള്ള എത്ര ആളുകളുണ്ട്? ബാലഘട്ടിൽ 20 ആളുകൾ, ഗ്രാമങ്ങളില്. സ്തോത്രം ദൈവത്തിന് മഹത്വം. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുവേലക്കാരനാണ് ടി ജി തങ്കച്ചൻ. ഞങ്ങൾ 3 ബിലായില്, ഞാൻ ആദ്യം രാജ്യ കാണിച്ചത്. ഞങ്ങൾ തീരുമാനിച്ചു, നിർവഹിച്ചു. അന്ന് ഛത്തീസ്ഗഡ് ഇല്ല, മധ്യപ്രദേശിലുള്ള അനേക ഗ്രാമങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ. ആദ്യത്തെ എനിക്ക് ഹിന്ദി അറിയാൻ കഴിയാതിരുന്നത് കൊണ്ട് ഞാൻ പോയി പരസ്യോഗം നടത്തുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുമായിരുന്നു. വേദപുസ്തകം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും പ്രസംഗം കഴിഞ്ഞിടം വരെ. ആദ്യത്തെ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ വേദപുസ്തകം ഉയർത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആരാധിക്കുക എന്നുള്ളതൊരു വലിയ സത്യം, ഒരാനന്ദം. എനിക്ക് വലിയ ആനന്ദമുണ്ടായി ആരാധിച്ചപ്പോൾ. എന്നാൽ അവിടെ തീർന്നില്ല. നിങ്ങൾ ആരാ? മനുഷ്യരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചിന്തിക്കുന്നത് നമ്മളെല്ലാം ആരാധിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടമെന്നാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും സ്വർഗത്തിലെ സന്തോഷ വിഷയങ്ങളാണ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ദൈവമാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും ദൈവവചനത്തിനനുസാരമായി ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുന്നതും ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം. അത് നമ്മുടെ ഭലായിക്ക്, നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു. പലപ്പോഴും ഒരു നെഗറ്റീവായി ചിന്തിച്ചാൽ പലരും പറഞ്ഞു കേൾക്കുന്ന ആ കാര്യം, ഒരു ഉണർവില്ല, ഒരു ശക്തിയില്ല, അറിവൊക്കെ ധാരാളമുണ്ട്, പ്രസംഗങ്ങളൊക്കെ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു തൃഷ്ണയോട്, ഒരാഗ്രഹത്തോട് പ്രസംഗം കേൾക്കാൻ ഓടിയ ഞാൻ ഓടിയിട്ടുണ്ട്. ഞാൻ എനിക്ക് വേർപാടുകാരുടെ കൂട്ടത്തിൽ അറിയാവുന്ന ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് എം ഇച്ചിരിയ സാറും ടി കെ ശമൻ സാറും പത്തനംതിട്ട കൺവെൻഷനാണ് ഞാൻ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട ആ സമയങ്ങളിൽ പോകുന്നത്. വളരെ ആർത്തിയോട് പോയ സമയം ഞാൻ ഓർക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയില്ലേ? ഇന്ന് പ്രസംഗം കേൾക്ക് പറഞ്ഞുമുണ്ട്. ഒരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ, ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എത്ര പ്രസംഗങ്ങൾ വേണം. ഞാൻ അമേരിക്കയിലായിരുന്ന അവസരത്തിൽ ഡോക്ടർ ജെറമയായുടെയും അതുപോലെ ഷെഫേഴ്സിൻ്റെയും സ്കാർസിൻ്റെയും ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു. അതെല്ലാം നല്ല 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 പ്രസംഗങ്ങളാണ്. എന്നാൽ ഈ പ്രസംഗങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ റിസൾട്ട് വരുന്നില്ലെങ്കിൽ എവിടെയാണ് തകരാറ്? ഇവിടെയാണ് നമുക്ക് ചിന്ത. ഞാൻ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഒരു സത്യം, ഒരു വലിയ അനുഗ്രഹം പറയട്ടെ. ഉത്പത്തി പുസ്തകം 1:1 വാക്യം ഞാൻ എഴുതാൻ തുടങ്ങി. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ 26-ാം വാക്യം വായിച്ചു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിമേലും ഭൂമിയിൽ വാഴുന്ന ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ 31 വരെ അധ്യായങ്ങളിൽ വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ചതായിട്ടുള്ള 1-ാം വാക്യം, 26-ാം വാക്യം, 27-ാം വാക്യം, 28-ാം വാക്യം, 31-ാം വാക്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? ദൈവം വായിക്കുന്നത് ഇങ്ങനെയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യൻ ഉണ്ടാക്കുക, 26-ാം വാക്യത്തിൽ എല്ലാം നല്ലതെന്ന് കണ്ടു. ഈ വാക്യങ്ങളെ ഞാൻ കുറിച്ചിട്ടു, അത് വായിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായി, അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാൻ എഴുതി വായിക്കാൻ തുടങ്ങി, മനഃപ്പാഠമാക്കാൻ തുടങ്ങി. സമയമുണ്ടല്ലോ, മനഃപ്പാഠമാക്കി തുടങ്ങി. അമേരിക്കയിലുള്ള ഒരു വലിയ പ്രശ്നം ഈ നാടുകളിൽ പറയുന്നത് നിരീശ്വരവാദമാണ്, പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ദൈവം ഇല്ല എന്നാണ് ആദ്യം പഠിക്കുക. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ ആ വാക്യം ഞാൻ അവിടെയുള്ള പിള്ളേരോട് പറഞ്ഞു, ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു എവിഡൻസിന്റെ ആവശ്യമില്ല, ദൈവമില്ല എന്ന് മൂഢൻ എന്റെ ഹൃദയത്തിൽ ചാൾസ് ഡാർവിൻ ആ തിയറി എഴുതാൻ ഇത്രയും വലിയൊരു പുസ്തകമായി ഓർഡിനസ് പക്ഷേ 31 വാക്യം കൊണ്ട് എന്റെ ദൈവം അത് പരിപൂർണമായും ദൈവ സൃഷ്ടിയുടെ മഹത്വം വിളിച്ചു. ആ ഒരു ചിന്ത വന്നപ്പോൾ തുടർന്ന് ഞാൻ ദൈവവചനം ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സ്പർശിച്ചതായിട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. ഞാൻ ഇത് എന്തിനു പറയുന്നു ചോദിച്ചാൽ, ദൈവവചനം മനഃപ്പാഠമാക്കുന്ന ഒരു പഠനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏറിയ ശക്തി അനുഭവിക്കുവാനായിട്ട് കഴിയും. എന്റെ അനുഭവം ദൈവവചനം മനഃപ്പാഠമാക്കുന്ന 68-ാമത്തെ വയസ്സിൽ ദൈവവചനം മനഃപ്പാഠമാക്കാൻ തുടങ്ങിയാൽ എത്ര സക്സസ് ആകും. ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ വാക്യങ്ങളൊക്കെ അവിടെ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നുകൊണ്ട് അത് അങ്ങനെ പഠിച്ചു, മലയാളത്തിലും എഴുതി പഠിച്ചു, അനേക വാക്യങ്ങൾ മറന്നുപോയി. എങ്കിലും ഈ ഒരു അനുഭവം എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെയുള്ള വിശുദ്ധന്മാരായ വളരെ പക്വതയുള്ള ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള എന്റെ പ്രിയ ദൈവജനമേ, ചെറുതായാലും വലുതായാലും സഹോദരന്മാരും സഹോദരിമാരും ദൈവവചനം മനഃപ്പാഠമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അനേക പരീക്ഷകളെ, ശത്രുവിന്റെ അനേക പോരാട്ടങ്ങളെ ജയിക്കുവാൻ നമ്മൾ ഈ മനഃപ്പാഠമാക്കുന്ന വിധങ്ങൾ സഹായിക്കും. നമുക്ക് എപ്പോഴും അറിയാം ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള ഏത് പറഞ്ഞേക്കാളും പൂർത്തിയാണ്, ആ വാക്യത്തിൽ നമുക്ക് അറിയാം. എന്നാൽ അത് നമ്മളെ അനുഭവമാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നതെന്നറിയാമോ? അനേക വാക്യങ്ങളുണ്ട്, എല്ലാം ഞാൻ എടുക്കുന്നില്ല, എനിക്കുള്ള സമയം 12 മണി വരെയാണ് ഞാൻ തോന്നുന്നത്. എന്നെ സ്പർശിച്ച വാക്കുകളൊന്നും ഞാൻ പറയട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഞാൻ എഴുതി, ഞാൻ കിടന്നുറങ്ങി, പിന്നെ അടുത്ത വാക്യം എന്തുവാ, യഹോവ എന്നെ താങ്ങുകയാൽ. ഓ, എന്തോ ഒരു പാഫു വേഴ്സ് ആണെന്നറിയാമോ? ഞാൻ കിടന്നുറങ്ങി, അനേകം ഉറക്കമില്ല, എന്നാൽ ഞാൻ കിടന്നുറങ്ങി. ഹല്ലേലൂയ, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു. അതത്ര മനോഹരമാണ്. അതുപോലെ തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്, എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ഭൂമിയാണ് ഇതെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ദൈവ പൈതൽ നിർഭയമായി വസിക്കും, അവൻ കിടന്നുറങ്ങും, യഹോവേ അവനെ താങ്ങും. അങ്ങനെ അനേക വാക്യങ്ങൾ മനഃപ്പാഠമാക്കുവാനായിട്ട് തുടങ്ങി. എനിക്കെല്ലാം പറയാൻ പറ്റത്തില്ല. യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം മുഴുവൻ മനഃപ്പാഠമാക്കി. അതിന്റെ ശക്തി വളരെ വലുതാണ്. നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന ആ ശൈലിയിലല്ല പ്രിയപ്പെട്ടവരെ, നമ്മളത് മനഃപ്പാഠമാക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളും അതൊക്കെ പറയുമ്പോൾ, ഇന്ന് കർത്താവ് അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും ഈ സ്വർഗത്തിൽ ഇരിക്കുകയല്ല, അവൻ തേജസ്സുള്ളവനായി പിതാവിൻ്റെ വലത്ഭാഗത്തവൻ ഇരിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ള ജീവിതത്തിൽ നമ്മളത് ഓർത്തിട്ട് നമ്മൾ ഓരോ ദിവസവും ആരാധിക്കുന്നവനെ പോലെ ആകുവാനുള്ള അവനെ പോലെ ആകുവാനുള്ള ഒരു വലിയ ആഗ്രഹം, ഒരു വലിയ ഉദ്യോഗം
നമുക്ക് ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആരെ ആരാധിക്കുന്ന അറിയാമോ? കുരങ്ങിനെ ആരാധിക്കും, എല്ലാത്തിനും ആരാധിക്കും. പശുവിനെ വലിയ ആരാധന, പശു ഇറത്തിയൊന്നോടത്തോളാം പോലും ഒക്കെ തരും. അവരുടെ ദൈവമാണ്, ഞാൻ കുറ്റം പറയൂ. അവരെന്തിനെ ആരാധിക്കുമോ അവരതോനെയാണ്. കുരങ്ങനെ ആരാധിക്കുന്ന മനുഷ്യ, നീ കുരങ്ങനെ പോലെ അല്ലാതെ നീ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവൻ, യേശുക്രിസ്തുവിനെ പോലെ. നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷകളിൽ, വചന ശുശ്രൂഷകളിൽ, പാട്ടുകളിൽ, പ്രസംഗങ്ങളിൽ എല്ലാം അവനെ പോലെ, കർത്താവിനെ പോലെ ആകുവാനായിട്ടുള്ള ഒരു വലിയ വിഷയമുണ്ട്. എത്ര പ്രതിശത്ത് ഞാൻ കർത്താവിനെ പോലെ ആയി എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അയ്യോ, ഞാൻ ഒന്നുമായിട്ടില്ലേ എന്ന് പറയുവാനായിട്ടുള്ളവർക്ക് കഴിയും. ഞാനൊരു പാർക്കിൽ ഇരുന്നു കൊണ്ടാണ് ഈ വേദപുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നത്. ഈ അശയ്യ പ്രവാചകൻ്റെ ഈ അധ്യായം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്കിൽ. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സായിപ്പ് വന്നു. 6 ഫീറ്റ് അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വായിക്കാൻ, എന്റെ മനസ്സിൽ വായിക്കാൻ, ഹി വാസ് ഓപ്രസ്ഡ് ആൻഡ് ഹി വാസ് അഫ്ലിക്റ്റഡ്, ഗെറ്റ് ഹി ഓപ്പൺ നോട്ട് ഹിസ് മൗത്ത്, ഹി ഈസ് ബ്രോട്ട് ആസ് എ ലാം ടു ദ സ്ലോട്ടർ ആൻഡ് ആസ് എ ഷീപ് ബിഫോർ ഹിയർ ഷെയറേസ് ഈസ് ഡംബ്, സോ ഹി ഓപ്പൺ നോട്ട് ഹിസ് മൗത്ത്. മലയാളം നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ, വായ തുറക്കാതെ അവൻ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ പെട്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്നു, മിണ്ടാതെ ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. ഞാൻ എനിക്ക് ദണ്ട് തോട്ട് വന്നു. ഇന്ന് അനേക സ്ഥലസഭകളിലെ പ്രശ്നം എന്തറിയാമൻ ചുമ്മാതെ വായങ്ങ് തുറക്കും, വായ തുറക്കുന്നു. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. നീ ദൈവത്തിന്റെ സന്നിധി ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കുറച്ചേ പറയാവൂ. എക്ലീസിയാസ്റ്റ് നമ്മൾ വായിക്കുന്നില്ല, നോട്ട് ചെയ്ത് വാർത്ത. ഞാൻ ഈ വക വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു, ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ചോദ്യം, വൈ നോട്ട് യു ഓപ്പൺ യുവർ മൗത്ത്, വൈ നോട്ട് യു ഓപ്പൺ യുവർ മൗത്ത്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ആ വേദപുസ്തകമായിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു, വായിക്കാനുള്ള ഭാഗം എന്തറിയാം, ഹി വാസ് ഓപ്പൺ ആൻഡ് ഹി വാസ് അഫ്ലിക്റ്റഡ്, ഹി ഓപ്പൺ നോട്ട് ഹിസ് മൗത്ത്, ഹി ഈസ് ബ്രോട്ട് ആസ് എ ലാം. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് അബൌട്ട് ദി ലോർഡ് ജീസസ്, ജീസസ് ലവ്സ് യു, ഐ ആം ഫ്രം ഇന്ത്യ and I am here to show you this verse. The Lord brought me here to open this verse to you, my dear brother. I thought adeyathinte peru tailor na adeyathu shaathamaayittu kettu adeyathodu njan vaayipichu aadivinte bhayam pole okke thoni kaaranam ellam meeshokku vettellam muslim allo aanonnokke njan aadhi vicharichu pakshe avan oru aadinte pole ennu adeyhanodu parannu vaathi njan paranju kathaane kurichu parannu adellam kettu njan choichu nee vedavasam vaayikkunnu അത് പറഞ്ഞു. ഞാൻ അഡോൾസെൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇപ്പം 10 വർഷമായി ഞാൻ വേദപുസ്തകം കടന്നു. ടുഡേ യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് ദിസ് ബൈബിൾ. അവിടെ ഒരു ക്രിസ്ത്യാനിയ നാമത് യാത്ര ചെയ്യാൻ പിരിയാൻ നേരം അദ്ദേഹം എൻ്റെ നേരെ കൈ തന്നു, കൈ നിന്നപ്പോൾ അപ്പം എനിക്കൊരു പ്രാർത്ഥന. അപ്പം ഞാൻ ആ പാർക്കിൽ ഇരുന്ന് ഈ വേദപുസ്തകം മനഃപാഠമാക്കാൻ ശ്രമിച്ചു കൊടുത്തിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ അവിടെ വന്നിരിക്കുകയും അത് കാണുകയും എനിക്ക് ദൈവാത്മാവ് പ്രേരണ തന്നു. ഞാൻ അദ്ദേഹത്തിന് അടുക്കൽ ചെല്ലുകയും ഈ വചനം അദ്ദേഹത്തെ കേൾപ്പിക്കുകയും അദ്ദേഹത്തോട് ദൈവം സ്പർശിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പുതുപ്പള്ളിക്കുള്ള വിശ്വാസികളെ, നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ആരാധന മാത്രമോ? അല്ല. പിന്നെന്താണ്? നമുക്ക് ദൈവം തന്ന ധനസമ്പത്തുകളൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുക. അവിടെയും ദൈവം തൃപ്തിപ്പെടും. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോയി എന്റെ സാക്ഷികൾ, കോളേജിലായാലും സ്കൂളിലായാലും ചന്ത സ്ഥലത്തായാലും ബസ്സിലായാലും എവിടെയായിരുന്നാലും, ഐ വാസ് എ പ്രാക്ടിക്കൽ മാൻ, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. വളരെ ഫലം ഉണ്ടാകും. കർത്താവ് അടിയ മുഖാന്തരം ചില ആളുകളെ രക്ഷയിലേക്ക് നടന്നത് കാണുവാൻ എനിക്കിടയായി. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ച്, എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടത്? ഞാൻ എടുത്ത വാക്യങ്ങളെല്ലാം പറഞ്ഞാൽ സമയം പോകില്ല. സ്പർശിക്കും നമ്മൾ മനഃപാഠമാക്കി തുടങ്ങുമ്പോൾ. 53-ാം സങ്കീർത്തനം മുഴുവൻ ഞാൻ വായിച്ച് പഠിച്ചു തീർത്തു. പ്രിയപ്പെട്ടവരെ, എന്റെ ഒന്നാമത്തെ ആഗ്രഹം നിങ്ങളോടുള്ള, ഏത് പ്രായമായിരുന്നാട്ടെ, നിങ്ങളുടെ ബ്രെയിനും നല്ലതാണ്, നിങ്ങളുടെ ഓർമ്മശക്തിക്കും നല്ലതാണ്. ഓരോ കടലാസ് എഴുതി വായിക്കുക. ഞാൻ അതിൻ്റെ പ്രായം കാര്യം പറഞ്ഞപ്പോൾ അല്ല, വേറൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ അവർ ഒരു 2-3 പിള്ളേർ പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് പ്രേരണയായി. ഞാൻ ഇവിടെയും ഇത് തന്നെ ഓർപ്പിക്കും. ഞാനൊരു പ്രസംഗമൊന്നും അല്ല പറയുന്നത്, ദൈവം എന്നോട് സംസാരിച്ച വിധത്തെക്കുറിച്ചാണ്. അനേക വാക്കുകളുണ്ട്, ഞാൻ ആ ഭാഗങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ എടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഗിരി പ്രഭാഷണമായാലും സുവിശേഷങ്ങളായാലും ഏതായിരുന്നാലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ ഈ ജനിസ് ഈ ഉത്പത്തി പുസ്തകം 18:19 വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഉത്പത്തി 18:19 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ
അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? തൻ്റെ മക്കളോടും പിൻവരുന്ന തലമുറയോടും തൻ്റെ കൽപ്പനകളെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഒരു പിതാവിനെ ഒരു മാതാവിനെ ദൈവം എന്തിനെ തിരഞ്ഞെടുത്തു? നിങ്ങളുടെ മക്കളോട് പറയുവാൻ, അലട ചെയ്യുവാൻ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ദൈവാത്മാവിൽ ആത്മനിറവിൽ എല്ലാം മറന്ന് നമ്മൾ ദൈവം ഭാഗം ഇരുന്ന് നമ്മൾ തുടർച്ചയായി ദൈവം വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ നമ്മളെ സ്പർശിക്കും. അതൊക്കെ നമുക്ക് വളരെയധികം ബലം തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉത്പത്തി പുസ്തകം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വാക്യം കണ്ടു, എനിക്കോട്ടെ ആകർഷമായി തോന്നി. ഈ ചെറുപ്പക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യം ഏതെന്ന് പറയാം? ഈ 2020 അറിയാമോ? 2020 അറിയാം. പുറപ്പാട് പുസ്തകത്തിൽ 2020 ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണെന്ന്. പുറപ്പാട് 2020 യാ, നമ്മുടെ വാക്യം ഇങ്ങനെയാണ്: മോശ ജനത്തോടെ ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവനിങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകേണ്ടതിനും അത്രേ നേരം. ഞാൻ ആ ഭാഗത്ത് അണ്ടർലൈൻ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവനിങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകണം. പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവനിങ്കലുള്ള ഭയം ഇല്ലാത്തതുകൊണ്ട്. അവനിങ്കലുള്ള ഭയം ഇല്ലാത്തിടത്തോളം കാലം പാപം ചെയ്തുകൊണ്ടിരിക്കുവാൻ പ്രേരകമായ ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം അവനിങ്കലുള്ള ഭയം, യഹോവയിലുള്ള ഭയം, യഹോവയിലുള്ള ഭയം, ദൈവ ഭയം. പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവ, എൻ്റെ ദൈവ മക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവ സഹോദരി സഹോദരന്മാരെ, ദൈവ ഭയം ഇന്ന് ഏറെ കുറഞ്ഞിരിക്കുക. ദൈവഭക്തിയുടെ ഭേദം ധരിച്ച് ഭോഗപ്രിയരായി, ദൈവപ്രിയമില്ലാതെ ആ അന്ത്യകാല ലക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവ ഭയം അങ്ങ് മാറി ചടങ്ങുകളായി മാറി ദൈവാത്മാവിൽ പ്രസംഗിക്കുവാൻ, ദൈവാത്മാവിൽ പാടുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ അധീനതയിൽ പ്രേരണയിൽ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ, അത് ഹൃദയത്തെ സ്പർശിക്കും, ഹൃദയം ഇളകും, ദൈവത്തോടുള്ള ഭയം വർദ്ധിക്കും. ദൈവവചനം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടാകുന്നത്. ഞാൻ കുറച്ച് നാൾ ഈ പ്രസംഗിക്കാൻ വേണ്ടി ദൈവവചനം വായിച്ചു. കാരണം നാളെ ഞായറാഴ്ച എനിക്ക് പ്രസംഗിക്കണ്ടായിരുന്നു. ഞാനും ബുദ്ധി കുറിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ABCD 1 point, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, കൺക്ലൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-35 വർഷത്തെ അനുഭവമാണ്. ഞാൻ മനസ്സിലാക്കി അതൊരു കാലം നന്നായിരുന്നു, അക്കാലം കഴിഞ്ഞുപോയി. ഇന്ന് വേണ്ടത് ദൈവ ഭയം ആദ്യം അനുഭവിക്കുകയും ആ ഭയത്തോടുകൂടെ ദൈവ വചനം ശുശ്രൂഷിക്കുകയും മാ പാപികൾ മനസ്സായി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവ മക്കളാണ്. ഞാൻ ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. നാം ദൈവമക്കളെങ്കിൽ, നാം ദൈവമക്കളായ വിധം അതിൻ്റെ ശക്തി, അതിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം, രക്ഷയുടെ സന്തോഷം, അതൊക്കെ ദിനം പ്രതി നമുക്ക് അനുഭവിക്കുവാനാകും. ദൈവത്തിന് സ്തോത്രം. അത് അനുഭവിക്കുവാൻ ദൈവം അടിനിടയാക്കിയിട്ടുണ്ട്. അത് പ്രസംഗിക്കുവാൻ എനിക്ക് പ്രാഗൽഭ്യം. ദൈവത്തിന് മഹത്വം, ദൈവത്തിനുള്ള ഭയം നമുക്ക് ഏറെ ആവശ്യമാണ്. അതെങ്ങനെ വരും? ഇതെല്ലാം അത് ചെയ്യണം ചെയ്യണം ചെയ്യണം. പ്രസംഗികളൊക്കെ അങ്ങനെ അറിയണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം ചെയ്യണം. പക്ഷെ എങ്ങനെയാ ഇത് വരുന്നത്? ഇത് ഞങ്ങൾക്കറിയാം, പക്ഷെ ഇത് ഞങ്ങളുടെ അനുഭവം ആകുന്നില്ല. അവിടെയാണ് ഓ ദൈവസന്നിധിയിൽ ദൈവം ആ പ്രേരണ നമുക്ക്. ഞാൻ പറയട്ടെ, വേദപുസ്തകം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവമില്ല. ദൈവം വേദപുസ്തകം തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതല്ലാതെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. സൃഷ്ടിയിൽ കൂടെ കാണുമ്പോഴൊക്കെ ഒരു സൃഷ്ടിതാവേണ്ടതൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ വിഷയം ഇതാണ്: ദൈവവചനം മനഃപാഠമാക്കുവാനും ദൈവവചനം നിരന്തരമായി വായിക്കുവാനും നമുക്കിടയാകണം. 119 സങ്കീർത്തനം, അതിൻ്റെ 119 സങ്കീർത്തനത്തിലേക്ക് വരണം. 119 സങ്കീർത്തനം ഞാൻ മനസ്സിലാക്കിയ ഒരു വേദഭാഗമാണ്. 119 സങ്കീർത്തനം 164 വാക്യം. 164 വാക്യം: ഞാൻ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ദിവസം ഞാൻ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. എനിക്ക് അന്നേരം മനസ്സിലാക്കിയ വിഷയം വിധമനുസരിച്ച് ഞാൻ കുറിക്കാൻ തുടങ്ങി. 6 PM, 9 PM, 12 midnight, 6 AM, 9 AM, 12 noon, 3 PM,
കുറഞ്ഞത് ഏഴ് അധ്യായങ്ങൾ വായിക്കും. ഞാൻ ഇന്നലെ ജേക്കബ് ചെറിയാൻ ബ്രദറുമായിട്ടൊക്കെ സംസാരിച്ചപ്പം ബ്രദർ പറഞ്ഞു ഞാൻ 9 അധ്യായം വായിക്കുന്നു. അപ്പൊ ഞാനങ്ങ് ലജ്ജിച്ചു പോയി. ഞാൻ വിചാരിച്ചു 7 അധ്യായം വായിച്ചാൽ മതി. വേദപുസ്തകത്തെ 7 നമുക്ക് ഭാഗിക്കാം. മോശയുടെ പുസ്തകങ്ങൾ, 2 ഇസ്രായേലിന്റെ ചരിത്രം, 3 നമ്മുടെ ഇസ്രായേലിന്റെ ഗാനങ്ങൾ സങ്കീർത്തങ്ങൾ ഉൾപ്പെടെ, 4 പ്രവാചക പുസ്തകം, 4 പഴയ നിമിത്ത ഭാഗിക്കാം, 4 അധ്യായങ്ങൾ, 3 വേറെ ഭാഗങ്ങൾ സുവിശേഷങ്ങളും ലേഖനങ്ങളും പ്രവചന പുസ്തകമായ വെളിപ്പാടും, അങ്ങനെ 4, 3 7 ഭാഗമായിട്ട് വേദപുസ്തകത്തെ വായിച്ച് 7 അധ്യായം ഒരു ദിവസം വായിച്ചാൽ 7 കൂട്ടം കറികൾ കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. മോശയുടെ ഒരു പുസ്തകം, ചരിത്രത്തിലൊരു പുസ്തകം, ഒരു പാട്ട്, ഒരു പ്രവചനം, ഒരു സുവിശേഷം, ഒരു ലേഖനം, ഒരു പ്രവാചക പുസ്തകം, ആ 7 അധ്യായങ്ങൾ വായിക്കും. ഞാൻ വളരെ പവർഫുള്ളാണ്. എപ്പോഴും അത് പ്രാർത്ഥിച്ചിരിക്കുകയില്ല. 7 ദിവസം എപ്പോഴും പ്രാർത്ഥിച്ചെന്നിരിക്കുകയില്ല. ബലഹീനനായ ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തീയ ജീവിതം അറിഞ്ഞ് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ രീതിയിൽ കർത്താവിന് മഹത്വം ഉണ്ടാകുവാൻ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവത്തിന് ഇതുകൊണ്ട് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ ദൈവം അങ്ങ് പൊങ്ങുകയും താഴുകയും, ദൈവത്തിന് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം എന്റെ നന്മയ്ക്കായിട്ടാണ്, എന്റെ അനുഗ്രഹത്തിനായിട്ടാണ്, എന്റെ തലമുറയുടെ അനുഗ്രഹത്തിനാണ്. ഇതാണ് യഹോവയുടെ കൽപ്പനകളെ മക്കളോടും പിൻവരുന്ന തലമുറയോടും കൽപ്പിച്ച് ആക്കേണ്ടതിന് ഞാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 7 പ്രാവശ്യം നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ പ്രാർത്ഥിക്കും. ചില തീരുമാനങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്റെ വാക്കുകളെ. ഞാൻ 2021 രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2000 രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ? ഞാൻ ഇനി താപ്പോട് ചോദിക്കുന്നു. ആരും നശിച്ചു പോകണമെന്ന് വിചാരിച്ചു. അവർക്ക് വരവ് താമസിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പ്രൊഫസർ കസ്ബെ, ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. സുവിശേഷ വിരോധിയാണ്, RSS-കാരും ബജരംഗദളും. ഇന്നും MP BJP ഭരിക്കുന്ന സകല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ ഒരു വലിയ ഭാരമാണ്, രാജ്യദ്രോഹികളാണ്, സമാധാനം അവരുടെ റിലീജിയനെ ഡിവൈഡ് ചെയ്യുന്നവരാണ്, അവരുടെ ആചാരങ്ങൾക്ക് എതിര് ചെയ്യുന്നവരാണ്, മൂർത്തിപൂജയ്ക്ക് വിരോധികളാണ്. അതുകൊണ്ട് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം, ക്രിസ്ത്യാനികളെ മറ്റുള്ളവരെ മാറ്റണം, ഇവിടെ നിന്ന് ഓടിക്കണം. ഇതാണ് BJP ഭരിക്കുന്ന, അല്ല കോൺഗ്രസ് ഭരിക്കാറ്, ഉള്ളിൻ്റെ ഉള്ളിലെ ഇരിപ്പ് ഇത് തന്നെ. ഇവരുടെ ഈ തലമുറയിൽ നമ്മെ ഇവിടെ ആക്കി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, 1991 മധ്യപ്രദേശ് ചെല്ലുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾക്ക് പോകാമായി. GPC പറയുന്നത് ലോക്കൽ കൺസ്ട്രക്ഷൻ ക്യാമ്പ്. ശാലും ഞങ്ങളെ വീട്ടിൽ പോയി. TG തങ്കച്ചൻ ബ്രദർ ഇപ്പോൾ വന്നിട്ടുണ്ട് അമേരിക്കയിലാണ്. പക്ഷേ ഛത്തീസ്ഗഡിലെ പ്രവർത്തനത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഹോദരൻ. ഞാൻ പറയാൻ വന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യം, ഇന്നിപ്പോൾ ഞങ്ങൾ മൈലപ്രായിലൊക്കെ പരസ്യവാദം ചെയ്തപ്പോൾ ഒരു തടസ്സവും ഞങ്ങൾക്കുണ്ടായില്ല. വെട്ടിപ്പുറത്തും മൈലപ്രായിലും കോന്നയിലും കോഴഞ്ചേരിലും തെക്കേ മലയും ഒക്കെ പ്രസംഗിക്കാനിടയായി, ഒരു തടസ്സവും ഉണ്ടായില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യം നമുക്ക് എത്ര നാൾ ലഭിക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ഫൈനൽ കോളെ ശരിദ്ധെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല. അവൻ സർവജ്ഞാനിയായ ദൈവം, അവൻ്റെ ഇഷ്ടം തന്നെ നിവർത്തിക്കും. ജീവനാകട്ടെ മരണമാകട്ടെ എന്തായിരുന്നാലും എല്ലാത്തിനും മഹത്വം ദൈവത്തിന്. എന്നാൽ ഈ തലമുറയിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനം ആവഹിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആ ശക്തിയെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ ആകർഷിക്കപ്പെടും. പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റിന് ദൈവം എനിക്ക് വളരെ കൃപ തന്നു. ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് മിനിഞ്ഞ തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ ക്യാൻറ്റീനിൽ ഞാൻ ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരോട് ചോറിന് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഒരു സഹോദരി ഞങ്ങൾക്ക് സേർവ് ചെയ്യാനായിട്ട് വന്നു. അവളുടെ മുഖം എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയും. അവൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി എന്താ ഇത്ര വലിയ പ്രയാസം? അവർ ഒരു കരച്ചിലൂടെ പറഞ്ഞു, എന്നെ പോറ്റി എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, രണ്ട് മക്കളുണ്ട്, എൻ്റെ അപ്പനാണ് എനിക്ക്, ആ അപ്പന് ക്യാൻസറായി, ട്രീറ്റ്മെൻറ്. ഒരു ഹോട്ടലിൽ മുറിയാണ്, ക്യാൻറ്റീനാണ്. ഞാനും വൈഫും കൂടെ പറഞ്ഞ് നമുക്ക് അവരെ ഒന്ന് കാണണം. അയാൾ കാത്തു ആ സഹോദരിയെ വിളിച്ചു. നമുക്ക് ചെയ്യാവുന്ന ചില കടപ്പാടുകൾ സുവിശേഷിക്കുന്നില്ല എനിക്ക്, അയ്യോ കഷ്ടം, ഞാൻ കടപ്പെട്ടിരിക്കുന്നു, സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് അവിടെ ഇരുന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു വാക്ക് കടപ്പാട്. ഞാൻ ഓർക്കുന്നു എന്തായി കടപ്പാട് കടപ്പാടെന്നുള്ള വാക്ക് എന്തിനാ വരുന്നത് എനിക്കറിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തായി കടപ്പാടെന്നുള്ള യഥാർത്ഥ അർത്ഥം ബന്ധമെന്നാണ്, അതോ ബാധ്യതയാണ്. കടപ്പാട് നമുക്കൊരു ബാധ്യത, നമുക്കൊരു ബന്ധം, നമുക്കൊരു ഒന്ന് ചെയ്യാനായിട്ടുണ്ട്. ആ സഹോദരിയോട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുക പ്രിയപ്പെട്ടവരെ, അതേപോലെ വളരെ ആവശ്യമുള്ളവരാണ്, അതേപോലെ ആവശ്യം. ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിന്റെ പ്രേരണ കൊണ്ടും ദൈവവചനത്തിന്റെ ശക്തി കൊണ്ടും ദൈവത്തിനായി പുതുപ്പള്ളിയിൽ ഈ സ്ഥലം സവാഹം
തുടരുവാനും കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരേയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ, ദൈവനാമം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സർവസ്വ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഒരാഴ്ച കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ സഭയായി കൂടി വന്ന് ഞങ്ങളോട് അവിടുന്ന് കാണിച്ച വലിയ കരുണയും കൃപയും ഓർക്കുവാൻ, അതിന് മുഖാന്തരമായി തീർന്ന അവിടുത്തെ പുത്രനെ അവിടുത്തെ ഭാഗം ഉയർത്തുവാൻ, അവൻ മുഖാന്തരം സാധിച്ച യാഗമരണം വീണ്ടെടുപ്പ് ഒക്കെ ഓർക്കുവാൻ തന്ന അവസരത്തിനായ സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ നിലനിർത്തുകയും സഹായിക്കുകയും ഞങ്ങളെ രക്ഷിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ട കൃപകൾ തന്ന് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരളി. സൗഖ്യമുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പലർക്ക് സൗഖ്യം ലഭിക്കാനും പലയിടങ്ങളിലായിരുന്നു ഞങ്ങൾ ഇത് മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിനായ സ്തോത്രം. കർത്താവെ, പലതരത്തിലുള്ള വൈഷമ്യങ്ങളിലും രോഗങ്ങളിലും മാനസികമായ പ്രയാസങ്ങളിലും അങ്ങനെയുള്ള ചുറ്റുപാടുകളിലും ഇരിക്കുന്ന പല വ്യക്തികളും കുടുംബങ്ങളും ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവരുടെ കാര്യമൊക്കെ ഞങ്ങൾ ഓർത്തു അവരെല്ലാം വീണ്ടും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. യാത്ര ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ട്, പലതരത്തിലുള്ള ആവശ്യങ്ങൾ. കർത്താവെ, ഈ ഓരോരുത്തരുടെയും ആവശ്യമറിഞ്ഞ് വേണ്ട കൃപ നൽകി അവരെ സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ആരും നിരാശപ്പെടാതെ നിന്നിൽ സന്തോഷമുള്ളവരായ എല്ലാവരും കൊണ്ടുവരുവാനോട് നിരയാക്കിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നിന്റെ വചനത്തിലെ ആരോചനകൾക്കായി സ്തോത്രം. നിന്റെ വചനം വായിക്കുക മാത്രമല്ല അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അത് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ഭാഗമായി തീരുവാൻ, ദൈവവചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനുള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് തരണം. നിന്നെക്കുറിച്ച് രചിക്കുക, നിന്റെ സാക്ഷ്യം വഹിപ്പാൻ മറ്റനേകരെ ദുഃഖിതരും നിരാശരുമായിട്ട് അനേകരെ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. കർത്താവെ, നിന്റെ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് അവരെ നയിക്കുവാൻ ഞങ്ങളുടെ വാക്കുകൊണ്ട്, ഞങ്ങളുടെ സാക്ഷ്യം കൊണ്ട്, ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അത് സാധിക്കുവാനിടയാക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്ന ദൂത് എല്ലാവരും ഹൃദ്യമായി കൈക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും നിന്റെ സാക്ഷികളായി സഭകളായും വ്യക്തികളായും കുടുംബങ്ങളായും ജീവിപ്പാൻ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. അവിടുത്തെ ദാസന് വേണ്ടി സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ അധ്വാനിപ്പാൻ നീ കൊടുത്ത് കൃപയ്ക്കായ സ്തോത്രം. മധ്യപ്രദേശിൻ്റെ വേലയെ ഞങ്ങൾ ഓർക്കുന്നു, അവരുടെ സ്ഥല സഭയെ ഓർക്കുന്നു. കർത്താവെ, അവിടെയുള്ള വിശ്വാസികളെ ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാവരും നിലനിൽക്കുവാൻ, ആത്മീയമായിട്ട് പുരോഗമിക്കുവാൻ, ധൈര്യപ്പെടുവാൻ അവിടെ നിരയാക്കണം. കൂടുതൽ ആളുകൾ കർത്താവിൽ ശരണപ്പെടുവാനും ദൈവമക്കളായി തീരുവാനും നീ വഴിയൊരുക്കണം. അവിടുത്തെ ദാസന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും കുടുംബമായിട്ട് അവർക്ക് ഇനിയും ആത്മീയമായ ബലവും ശക്തിയും നൽകി സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തോടെ ഇപ്പോൾ ഞങ്ങളെ പറഞ്ഞയക്കണം. വരുന്ന ദിവസങ്ങളിൽ ആവശ്യമുള്ള കൃപ നിന്ന് ഞങ്ങളെല്ലാവരെയും താങ്ങണമേ. അവിടുത്തെ പുത്രന്റെ വലിയൊരു നാമത്തിൽ വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും, കേൾക്കണമേ.